നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തൃക്കാക്കരയിലെ ഉമ തോമസിന്റെ വൻ വിജയം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിൽ ഉമ തോമസ് ജയിച്ചത് സിപിഎമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ശരിക്കും ഞെട്ടിച്ചു വോട്ടെണ്ണൽ കഴിഞ്ഞെങ്കിലും ചിലരുടെ പ്രതികരണത്തിനായി കേരളം ഇപ്പോഴും കാത്തിരിക്കുകയാണ് അവരിൽ പ്രധാനമാണ് 2020 ആം ആദ്മി സഖ്യം എന്താണ് പറയുക എന്നുള്ളത് ഇപ്പോഴിതാ ജനക്ഷേമ സഖ്യം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് തൃക്കാക്കരയിൽ ഒരു മുന്നണിക്കും പിന്തുണയില്ല എന്നാണ് 2020 നേരത്തെ അറിയിച്ചിരുന്നത് സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തകർ വോട്ട് ചെയ്യണമെന്നും ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങാതെ വേണം വോട്ട് ചെയ്യാനെന്നും 2020 ചീഫ് കോർഡിനേറ്ററായ സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പുതിയ സഖ്യം ഇക്കാര്യങ്ങൾ അറിയിച്ചത് എന്നിരുന്നാലും തങ്ങൾക്ക് സഖ്യത്തിന്റെ വോട്ട് ലഭിക്കുമെന്ന അവസാന നിമിഷം വരെ മൂന്ന് മുന്നണികളും സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ സാബു എം ജേക്കബ് സഖ്യത്തിന്റെ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് തൃക്കാക്കരയിൽ ഉമ തോമസിന് ലഭിച്ച വമ്പിച്ച ഭൂരിപക്ഷത്തിന് പിന്നിൽ തങ്ങളാണെന്നാണ് ജനപക്ഷ സഖ്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് 2021 തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ടുകൾ നേടിയ 2020 ഇക്കുറി ആപ്പുമായി ചേർന്നപ്പോഴുണ്ടായ ജനക്ഷേമ സഖ്യം മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ 2016 തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ പി ടി തോമസ് വിജയിച്ചത് 11,996 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് യു ഡി എഫിന് 61,451 ഇടതുപക്ഷത്തിന് 49,455 NDA 21,247 വോട്ടുകളുമാണ് ലഭിച്ചത് മുന്നണികൾക്ക് ബദലായി 2021 കന്നി നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയ 2020 13,000+ വോട്ടുകളും നേടാനായി ഇതേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 2016 തെരഞ്ഞെടുപ്പിനേക്കാൾ 1,425 വോട്ടും LDFന് 3,945 NDA 5,764 വോട്ടും കുറയുകയും ചെയ്തത് സ്വന്തം അടിത്തറയുടെ ബലത്തിലാണെന്ന് 2020 വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ടി തോമസ് നേടിയ 14,329 വോട്ട് ഭൂരിപക്ഷം ഇക്കുറി ഉമ തോമസ് മറികടക്കുമ്പോൾ അത് ആരുടെ വോട്ടുകളാണെന്നത് വ്യക്തമാണെന്നാണ് ജനക്ഷേമ സഖ്യത്തിന്റെ പ്രതികരണം വിവേകപൂർവ്വം വോട്ട് ചെയ്യാനുള്ള ജനക്ഷേമ സഖ്യത്തിന്റെ ആഹ്വാനം ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നും അധികാരം കിട്ടിയാൽ എന്തു ചെയ്യാമെന്ന് കരുതിയവർക്കുള്ള മറുപടിയാണ് ഇതെന്നും സാബു എം ജേക്കബ് പ്രതികരിച്ചു എന്നാൽ ഉമ വിജയിച്ചത് കൊണ്ടാണോ ഈ പ്രതികരണം എന്നാരും കരുതേണ്ടതില്ല കാരണം തൃക്കാക്കരയിലെ 2020 AAP അനുകൂലികളുടെ വോട്ടുകൾ മാത്രം എടുക്കുകയാണെങ്കിൽ അത് വിജയിയിലേക്കുള്ള ഏറ്റവും വലിയ ഘടകമായി മാറുമെന്നത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പ്രചാരണ വേളയിൽ അടക്കം ഇടത് വലത് മുന്നണികൾ സാബുവിനെ പിണക്കാതെ കൂടെ നിർത്തുകയും ചെയ്തിരുന്നത് എന്നാൽ CPMലെ ചിലരുടെ ധാർഷ്ട്യ സ്വഭാവം സാബുവിനെ നേരത്തെ തന്നെ ചൊടിപ്പിച്ചിരുന്നു പ്രചാരണ വേളയിൽ സാബുവിനെ പരിഹസിച്ച കുന്നത്തുനാട് MLA PV ശ്രീനിജനെ അദ്ദേഹം കൃത്യമായ മറുപടിയും നൽകിയിരുന്നു May 31 അതായത് തൃക്കാക്കര വോട്ടെടുപ്പിന്റെ അന്ന് കാണാമെന്നായിരുന്നു സാബു പറഞ്ഞിരുന്നത് ഇത് CPMനെ മൊത്തം ഹാലിളക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു മാത്രമല്ല സാബുവിന്റെ കാല് പിടിക്കാൻ മന്ത്രിമാരടക്കം ക്യൂ നിൽക്കുന്ന കാഴ്ച കൂടി തൃക്കാക്കരയിൽ കണ്ടിരുന്നു 2020 പ്രവർത്തകനായ ദീപുവിന്റെ കൊലപാതകത്തിലും CPMന് പങ്കുണ്ടെന്ന ആരോപണമുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം പക ഉള്ളിൽ കിടന്ന് നീറുമ്പോഴാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഉമയുടെ വിജയത്തിൽ ഒരു പങ്ക് പുതിയ സഖ്യത്തിനുണ്ട് എന്ന് സാബു പറഞ്ഞതിൽ അതിശയിക്കാനില്ല